സിക്ക വൈറസ് പ്രതിരോധത്തിനായി പ്രത്യേക കർമ്മ പദ്ധതി രൂപീകരിച്ചു. രോഗബാധ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള പ്രദേശങ്ങളും ആശുപത്രികളും കേന്ദ്രീകരിച്ച് ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തും. 5 മാസം വരെയുള്ള ഗർഭിണികളിൽ പനിയുണ്ടെങ്കിൽ പരിശോധന നടത്തും. സിക്ക ബാധിതരുടെ റൂട്ട്മാപ്പ് തയ്യാറാക്കാൻ തീരുമാനിച്ചു. അലക്സാ മുഹമ്മദ് നൽകും വിശദാംശങ്ങൾ. അലക്സ്, ഈ കോവിഡിനിടയിൽ വന്ന സിക്ക വൈറസിന് ഗൌരവത്തോടെയാണ് ആരോഗ്യവകുപ്പ് കാണുന്നത്. പുതുതായി എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിക്കാൻ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്? തീർച്ചയായും കോവിഡിനിടയിലാണ് സിക്ക വൈറസ് ബാധ സംസ്ഥാനത്ത് സ്ഥിരീകരിക്കുന്നതെങ്കിൽ പോലും കർശനമായ ജാഗ്രത പുലർത്താൻ തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ഇതിനു മുന്നോടിയായാണ് ഇന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെ യോഗം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈൻ മുഖേന വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിലാണ് സിക്ക വൈറസ് പ്രതിരോധത്തിനായി ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ മന്ത്രി വ്യക്തമാക്കിയിരുന്നു അനാവശ്യ ഭീതി ഇതുമായി ബന്ധപ്പെട്ട് വേണ്ട എന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഏറ്റവും പ്രധാനം മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത് ഈ രോഗബാധ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള പ്രദേശങ്ങളും അതുപോലെ ആശുപത്രികളും കേന്ദ്രീകരിച്ച് ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തും എന്നാണ്. സംസ്ഥാനത്താകെ എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊതുക് നിവാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ വിവിധ വകുപ്പുകളുടെ ഏകോപിച്ചുള്ള പ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. 4 മാസം വരെയുള്ള ഗർഭിണികൾക്ക് സിക്ക വൈറസ് പ്രശ്നമാകുമെന്നാണ് കരുതുന്നത്. അതിനാൽ 5 മാസം വരെ ഗർഭിണികളായവരിൽ പനിയുണ്ടെങ്കിൽ അവർക്ക് സിക്ക വൈറസ് ബാധ ഇല്ലെന്ന് സ്ഥിരീകരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ആശുപത്രികളിൽ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. സിക്ക വൈറസ് കണ്ടെത്താനുള്ള ലാബ് സൗകര്യം സംസ്ഥാനത്ത് വർദ്ധിപ്പിക്കും എന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. മെഡിക്കൽ കോളേജുകൾക്ക് പുറമെയുള്ള കേസുകൾ പബ്ലിക് ഹെൽത്ത് ലാബുകൾ പരിശോധിക്കാനുള്ള സംവിധാനമാണ് നിലവിൽ ഒരുക്കുന്നത്. മാത്രമല്ല പരിശീലനവും ബോധവൽക്കരണവും ഇത് സംബന്ധിച്ച് സംഘടിപ്പിക്കുമെന്നും വ്യക്തമാക്കുന്നു. സ്വകാര്യ ആശുപത്രികളെയും കൂടി ഈ പ്രതിരോധ നടപടികളിൽ പങ്കാളികളാക്കും. പ്രത്യേകിച്ച് ഇതിന്റെ രോഗലക്ഷണങ്ങൾ, അതായത് പനി, തലവേദന, ശരീരവേദന, ശരീരത്തിൽ ചുവന്ന പാടുകൾ തുടങ്ങിയവ കണ്ടാൽ അത് സിക്കയല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നും ഈ ആക്ഷൻ പ്ലാനിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് കൊതുക് നിവാരണം ശക്തിപ്പെടുത്തും. അതോടൊപ്പം തന്നെ ഗർഭിണികളായവരിൽ ഒപ്പം ഈ രോഗലക്ഷണങ്ങൾ കാണുന്നവരിൽ പരിശോധന വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജുകളെ കൂടാതെ വിവിധയിടങ്ങൾ സംസ്ഥാനത്തെമ്പാടുമായി 5 കേന്ദ്രങ്ങളിലാണ് ഈ ഘട്ടത്തിൽ പരിശോധനയ്ക്ക് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഈ പരിശോധനാ കേന്ദ്രങ്ങളിൽ കിറ്റുകൾ കൂടി, അതായത് സിക്ക പരിശോധനാ കിറ്റുകൾ കൂടി ലഭ്യമാക്കിയിട്ടുള്ളതായി ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട്. കർശനമായ ജാഗ്രത പുലർത്താൻ തന്നെയാണ് തീരുമാനം. പ്രതിരോധ നടപടികളിലേക്ക് സംസ്ഥാനം കടത്തുകയും ചെയ്തു. ഇന്ന് പുതുതായി 14 പേർക്ക് കൂടിയാണ് സംസ്ഥാനത്ത് ഈ സിക്ക വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ സിക്ക വൈറസ് ബാധിതരായവരുടെ ആകെ എണ്ണം അത് 15 ആയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രി ജീവനക്കാരനാണ് വൈറസ് ബാധിതരായവരിൽ അധികവും. ശരി അലക്സ്, ഏതായാലും അതീവ ഗൗരവത്തോടെ തന്നെ പരിഗണിക്കുകയാണ് സിക്ക വൈറസ് സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യം. അതിൽ പ്രതിരോധത്തിനായി പ്രത്യേക കർമ്മ പദ്ധതി അടക്കം തയ്യാറാക്കുകയാണ് സംസ്ഥാനം.